റയൻ ഗോസ്ലിംഗ് നായകനായ ഏറ്റവും പുതിയ ഫിലിമാണ് ദ ഫോൾ ഗൈ. ഈ സിനിമ തിയേറ്ററിൽ പോയി കാണാൻ എനിക്ക് സാധിച്ചില്ല. അതുകൊണ്ടാണ് നല്ല പ്രിന്റ് ഇറങ്ങിയപ്പോൾ തന്നെ ഇതിന്റെ റിവ്യൂ ചെയ്യാമെന്ന് വെച്ചത്. ഡേവിഡ് ലെയ്ച്ച് ആണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. റയൻ ഗോസ്ലിംഗിന്റെ നായികയായി വേഷമിട്ടത് എമിലി ബ്ലണ്ട് ആണ്. ഒരു ആക്ഷൻ കോമഡി എന്റർടൈനർ എന്ന് തന്നെ ദ ഫോൾ ഗൈ എന്ന മൂവിയെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. സിനിമകളിലെയൊക്കെ സ്റ്റണ്ട്മാനായ കോൾട്ട് സീവേഴ്സിന്റെയും ഡയറക്ടറും തന്റെ ഗേൾഫ്രണ്ടുമായ ജോഡിയുടെയും കഥയാണ് ദ ഫോൾ ഗൈ എന്ന സിനിമയിൽ പ്രധാനമായിട്ടും പറയുന്നത്. ആക്ടറായ ടോം റൈഡർ ഒരു കൊലപാതകം ചെയ്യുന്നു. ആ കൊലപാതകം തന്റെ സ്റ്റണ്ട്മാനായ കോൾട്ടിന്റെ തലയിൽ അദ്ദേഹം കെട്ടിവെക്കുന്നതും ആ കൊലപാതകത്തിന് പിന്നിൽ താനല്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി കോൾട്ട് ശ്രമിക്കുന്നതും അത് തെളിയിക്കുന്നതുമൊക്കെയാണ് ഈ സിനിമയുടെ പ്രധാന പ്ലോട്ട്. സത്യത്തിൽ സിനിമകളിലെ എല്ലാ സ്റ്റണ്ട്മെനും വേണ്ടി ഒരു ട്രിബ്യൂട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പടം ശരിക്കും ഇറക്കിയിട്ടുള്ളത്. സ്റ്റണ്ട്മാൻ കാരണം രക്ഷപ്പെട്ട ആക്ടേഴ്സും സ്റ്റണ്ട്മാൻ എടുക്കുന്ന റിസ്കുകളും അവരുടെ ജീവിതവും എല്ലാം വളരെ വ്യക്തമായിട്ട് ഈ സിനിമയിൽ കാണിച്ചു പോകുന്നുണ്ട്. ഒരുപാട് ആക്ഷൻ സീക്വൻസുകൾ ഉണ്ടെന്ന് പ്രതീക്ഷിച്ചാണ് ദ ഫോൾ ഗൈ ഞാൻ കാണാൻ തുടങ്ങിയത്. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച അത്ര ഫൈറ്റോ അല്ലെങ്കിൽ ആക്ഷൻ സീക്വൻസുകളൊന്നും ഈ സിനിമയിൽ കണ്ടില്ല. ചില ഫൈറ്റ് സീനൊക്കെ വെറുതെ കുത്തിക്കേറ്റിയ പോലെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ ക്ലൈമാക്സിലെ ആക്ഷൻ സീക്വൻസുകളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആരോൺ ടെയ്ലർ ജോൺസൺ ആണ് ഈ സിനിമയിലെ നെഗറ്റീവ് കഥാപാത്രമായ ടോം റൈഡറായിട്ട് വേഷമിട്ടത്. പിന്നെ ജെയ്സൺ മൊമോയുടെ ഒരു കാമിയോ കൂടെ ഈ സിനിമയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു മസ്റ്റ് വാച്ച് മൂവി എന്നൊന്നും ഞാൻ പറയില്ല. സിനിമയുടെ കഥ തുടക്കം മുതൽ അവസാനം വരെയും പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. പേഴ്സണലി ഈ ഒരു സിനിമ എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ നന്നായിട്ട് ഈ സിനിമ എൻജോയ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ മറക്കാതെ ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ള ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.